ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും മലയാളം പഠിക്കാൻ റെഡിയായോ? പഠിച്ചു പഠിച്ച് മടുത്തോ? ചിഹ്നങ്ങൾ ചേർത്ത് എഴുതി 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 മടുത്തോ? സാരമില്ല കേട്ടോ, നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം നമുക്കിന്ന് തൃ തേ തേ തൈ തോ തോ ഇത് ഒന്നിച്ചങ്ങോട്ട് പഠിച്ചേക്കാം. എന്തു പറയുന്നു? ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. തൃ തേ തേ തൈ തോ തോ. തൃണം, തൃ ചേർന്ന രണ്ട് വാക്ക്, തൃണം തൃഷ. ഏതൊക്കെയാണ്? തൃണം തൃഷ. തേ ചേർന്ന രണ്ട് വാക്കുകൾ, തെച്ചി തെങ്ങ്, തെച്ചി തെങ്ങ്. അടുത്തത് തേ ചേർന്ന രണ്ട് വാക്കുകൾ, തേൾ തേൻ. അടുത്തത് തൈ ചേർന്ന രണ്ട് വാക്കുകൾ, തൈമാവ് തൈലം. ഏതൊക്കെയാണ്? തൈമാവ് തൈലം. അടുത്തത് തോ, തൊട്ടിൽ തൊപ്പി, തൊട്ടിൽ തൊപ്പി. തോ തോണി തോട. ഏതാണ്? തോണി തോട. ഇനി രണ്ട് കൊച്ചു വാക്യങ്ങൾ കൂടിയുണ്ട്. തൃണം ചെറുത്, തെങ്ങ് വലുത്. ഏതാണ്? തൃണം ചെറുത്, തെങ്ങ് വലുത്. അടുത്തത് തൊപ്പി വച്ചു, തോണിയിൽ കയറി. ഏതാണ്? തൊപ്പി വച്ചു, തോണിയിൽ കയറി. ഇനി നമുക്കിതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. തൃണം പുല്ല്. തൃണം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ല്. തൃണം പുല്ല്, പഠിച്ചോളൂ. തൃണം പുല്ല്. എന്താണ്? തൃണം പുല്ല്. അടുത്തത് തൃഷ, ദാഹം. തൃഷ ദാഹം, പുതിയ വാക്കുകളാണ്, നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്ന് പഠിക്കുക. തൃണം പുല്ല്, തൃഷ ദാഹം. എന്താണ്? തൃഷ ദാഹം. അടുത്തത് തെച്ചി, ചെത്തി. തെങ്ങ് ഒരു ഒറ്റത്തടി വൃക്ഷം. തേൾ ഒരു പ്രാണി. അടുത്തത് തൈമാവ്, ചെറിയ മാവ്. തൈമാവ് ചെറിയ മാവ്. അടുത്തത് തൈലം, ഏതെങ്കിലും വസ്തുവിൽ നിന്നെടുക്കുന്ന എണ്ണ. ഏതെങ്കിലും, നമുക്കറിയാം തേങ്ങ, തേങ്ങയ്ക്കകത്തു നിന്ന് എണ്ണ എടുക്കും അല്ലേ, കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുക്കും, അങ്ങനെ പലതരത്തിലുള്ള എണ്ണ ഉണ്ടാക്കാം. അപ്പോൾ തൈലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്നെടുക്കുന്ന എണ്ണ. അടുത്തത് തൊട്ടിൽ ആട്ടുകട്ടിൽ, തൊട്ടിൽ ആട്ടുകട്ടിൽ. അടുത്തത് തോണി കടത്തുവള്ളം, തോണി കടത്തുവള്ളം. അടുത്തത് തോട, കാതിൽ അണിയുന്ന ഒരു ആഭരണം. തോട, കാതിൽ അണിയുന്ന ഒരു ആഭരണം. അടുത്തത് നോക്കിയേ, തൃണം പുല്ല്. നമുക്കറിയാം തൃണം എന്താന്ന്, പുല്ല് അല്ലേ. പുല്ല് കണ്ടോ, തൃണം പുല്ല്. തെച്ചി ചെത്തി, ചെത്തിപ്പൂ എല്ലാവരും കണ്ടിട്ടില്ലേ, ആ തെച്ചി ചെത്തി. തെങ്ങ് ഒരു ഒറ്റത്തടി വൃക്ഷം, തെങ്ങ് ഒരു ഒറ്റത്തടി വൃക്ഷം. അടുത്തത് തേൾ ഒരു പ്രാണി, കണ്ടോ ഇത് കുത്തിയാ ഭയങ്കര, നമ്മളിവിടെ ഇങ്ങ് നിൽക്കുകയല്ല. തേൾ ഒരു പ്രാണി. അടുത്തത് തേൻ, ഈച്ച പൂക്കളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തു. തേൻ, എല്ലാവരും തേൻ കുടിച്ചിട്ടില്ലേ, ആ തേൻ കുടിച്ചിട്ടില്ലെങ്കിൽ ഇല്ലാത്തവർ വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ. ഓക്കെ, തേൻ ഈച്ച പൂക്കളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തു. അടുത്തത് തൈമാവ്, ചെറിയ മാവ്. തൈമാവ് ചെറിയ മാവ്. തൊട്ടിൽ ആട്ടുകട്ടിൽ, തൊട്ടിൽ കണ്ടോ കിടന്നുറങ്ങുന്നത്, ആട്ടുകട്ടിലില്ല, നല്ല സുഖം അല്ലേ. തൊട്ടിൽ ആട്ടുകട്ടിൽ, തൊട്ടിൽ ആട്ടുകട്ടിൽ. അടുത്തത് തൊപ്പി. തൊപ്പി എന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ അല്ലേ, തൊപ്പി തല വെക്കുന്നല്ലേ, ആ എല്ലാവർക്കും ഇല്ലേ തൊപ്പി, ഉണ്ടല്ലേ. ഇനി തോണി കടത്തുവള്ളം, തോണി കടത്തുവള്ളം. തോണി എന്താ? കടത്തുവള്ളം. അടുത്തത് തോട, കാതിൽ അണിയുന്ന ഒരു ആഭരണം. തോട, കാതിൽ അണിയുന്ന ഒരു ആഭരണം. ഇനി നോക്കിക്കേ, പൂരിപ്പിക്കുക.
നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 38ലെ പ്രവർത്തനം 1 നോക്കിക്കേ എല്ലാവരും വിട്ടുപോയ അക്ഷരങ്ങൾ ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി പൂരിപ്പിക്കുക ഇവിടെ നോക്കിയേ ഡാഷ് ചി എന്താണ് തെച്ചി ഡാഷ് ചി തെച്ചി അടുത്തത് ഡാഷ് ട തോട ഏതാണ് ഡാഷ് ട തോട അടുത്തത് തേ ഡാഷ് തേൻ തൃ ഡാഷ് തൃണം തൃ ഡാഷ് തൃണം എന്താ തൃണം തൃണം പുല്ല് ഓക്കെ ഇനി ഉചിതമായ ചേർത്ത് പൂരിപ്പിക്കുക അടുത്ത പേജിൽ ബ്രാക്കറ്റിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കയറി ഇറങ്ങി ചെറുത് വലുത് കാലിൽ തലയിൽ പറിച്ചു കുടിച്ചു ഇവയൊക്കെ ചേർത്ത് പൂരിപ്പിച്ചെഴുതാനാണ് നോക്കിക്കേ തോണിയിൽ ഡാഷ് തോണിയിൽ കയറി എന്താണ് തോണിയിൽ കയറി അടുത്തത് ആന വലുത് ആട് ഡാഷ് ആന വലുത് ആട് ചെറുത് ആന വലുത് ആട് ചെറുത് അടുത്തത് തൊപ്പി ഡാഷ് തൊപ്പി തലയിൽ തൊപ്പി തലയിൽ അടുത്തത് തൃണം ഡാഷ് തൃണം പറിച്ചു പുല്ല് പറിച്ചു തൃണം ഡാഷ് തൃണം പറിച്ചു ഇനി നിങ്ങൾക്ക് ഗൃഹപാഠമാണ് പുതിയതായിട്ട് പഠിച്ച വാക്കുകളും അവയുടെ അർത്ഥവും ചെറിയ വാക്യങ്ങളും ഒക്കെ ഉണ്ട് അത് നോട്ട്ബുക്കിൽ നല്ല ഭംഗിയായിട്ട് എഴുതുക വായിക്കാനായിട്ട് പഠിക്കുക ചോദ്യം ചോദിക്കുമ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും അർത്ഥമൊക്കെ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം Thank you.